ഹായ് ഹലോ, മുറ്റത്തെ മുല്ലയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മുറ്റത്തെ മുല്ലയിൽ വീട് വിട്ടിറങ്ങിയതിന് ശേഷം വീട്ടുകാരുമായിട്ടുള്ള വലിയൊരു കോണ്ടാക്ട് തന്നെ അശോകനും അശ്വതിക്കും നഷ്ടപ്പെട്ടിരുന്നു. വീട്ടിലും അവരും അങ്ങനെ ഇവർ ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഇവർ ഞങ്ങളെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ അവർക്കതൊരു ദേഷ്യമായിട്ട് തോന്നുന്നു എന്നൊക്കെ കരുതി അച്ഛനും അമ്മയൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ നിന്നു. ഇതിൻ്റെ ഇടയിലാണ് അച്ഛന് അറ്റാക്ക് വരുന്നതും ആശുപത്രിയിലാകുന്നതും ഒക്കെ. അത് ബാക്കി എല്ലാവരും അവിടെ എത്തുമ്പോഴും അശോകനും അശ്വതിയും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അശോകനെയും അശ്വതിയും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലാണ് നമ്മൾ അറിയുന്നത്. അവർ അറിയുന്നതും, അതായത് അശ്വതിയുടെ അച്ഛൻ വന്ന് പറഞ്ഞിട്ടാണ് അറിയുന്നത്, നീ അശ്വതിയും കൂട്ടി അവിടേക്ക് പോകണം, അച്ഛൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്നൊക്കെ. അപ്പോഴാണ് അശോകനൊരു ബോധം വരുന്നത്, താൻ പൂർണ്ണമായും തൻ്റെ മാതാപിതാക്കളെ മറന്നു കളഞ്ഞു. എത്രയൊക്കെ ആയാലും താൻ വളർന്നു, അല്ലെങ്കിൽ ഇന്ന് ഒരു കുടുംബമൊക്കെ ആയി, ഞാനിന്നൊരച്ഛനായിട്ട് അല്ലെങ്കിൽ അയാളും ഇന്നൊരച്ഛനായി നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും തൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് തനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. തന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കി പഠിപ്പിച്ച്, അല്ലെങ്കിൽ തൻ്റെ ചിറകിനടിയിൽ അങ്ങനെ കൊണ്ടു നടന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞൊരു നിമിഷം ഇറങ്ങി പോരേണ്ടതായിരുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അശ്വതിയോട് ഇത് പറഞ്ഞ് കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. അശ്വതിയും പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമാകുമെന്നൊന്നും വിചാരിച്ചില്ല. അന്നത്തെ ഒരു പ്രശ്നത്തിന്റെ സമയത്ത് അശോകേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അശോകേട്ടനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ. ഇനിയിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ പഴിചാരിയിട്ടോ ഒന്നും കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. അന്നേരത്തെ ദേഷ്യത്തിൻ്റെയും എടുത്തുചാട്ടത്തിൻ്റെയും അറിവില്ലായ്മയുടെ ഒക്കെ പ്രശ്നമാണ്. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. ആ തെറ്റുകളെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അതിനെ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇവിടെ വീണ്ടും ഇവർ ഹോസ്പിറ്റലിൽ എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും ഞങ്ങളെ അറിയിച്ചില്ല എന്നുള്ളൊരു പരാതിയും പരിഭവവും ഒക്കെ അശ്വതി പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരാതിയും പരിഭവവും പങ്കുവെക്കാനുള്ളൊരു ഇതില്ല. കാരണം ഇവർക്ക് വീട് വിട്ടിറങ്ങിയെങ്കിലും ഒന്ന് വിളിച്ചന്വേഷിക്കാമായിരുന്നു. ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഫോൺ കോൾ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും സുഖമാണോ, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് വിളിച്ചന്വേഷിക്കാം. അതുപോലും ചെയ്യാതെ അവരവരുടെ ലോകത്തേക്ക് മാത്രം, അവർക്ക് ഇതുവരെ ഇല്ലാത്തൊരു പ്രൈവസിയും കാര്യങ്ങളും അവരത് എൻജോയ് ചെയ്തു. അവർ ആ ഒരു ഇതിൽ പോയി, അവരും മറന്നുപോയി എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അത് പരാതിയും പരിഭവങ്ങളൊക്കെ ഇറക്കി വെക്കുന്നുണ്ട്. ശരിക്കും അശോകൻ്റെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് അശോകൻ്റെ അടുത്ത്, ദേവി ഇത് നീ ഉപദ്രവിക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ, ഇവിടെ കാണണ്ട എന്നുള്ളൊരു മട്ട്. കാരണം ഭർത്താവ് ഐസിയുവിൽ കിടക്കുന്നു, മകൻ ആ ഒരു അവസ്ഥ അവർക്ക് അവരുടെ അവസ്ഥ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഒരു സമയത്തെ ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് അവരും ഒന്ന് ഔട്ട്ബേസ്റ്റ് ആയിന്നേ ഉള്ളൂ. അതേസമയം അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ അശോകന് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ്റെ കാലിൽ വീണ് താൻ ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. അച്ഛനെ എന്തായാലും എങ്ങനെയായാലും അച്ഛനെ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഒന്ന് തല്ലിയെന്ന് കരുതി തൻ്റെ മകൻ തന്നെ വിട്ടുപോകുമെന്ന് ഒരു അച്ഛനും പ്രതീക്ഷിക്കുന്നില്ല. അത് ആ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയിരുന്നത്. അതായത് ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചു, കടബാധ്യത കാര്യങ്ങൾ എല്ലാം കൂടെ വന്നു, ഇവരെ ഇവരുടെ ഭാവിയെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയൊരു തെറ്റാണ്. അച്ഛൻ പക്ഷേ ഒരു കാര്യം മറന്നുപോയി, തന്നെക്കാൾ വളർന്നൊരു മകനായിരുന്നു. അവരുടെ ലൈഫ് ഇനിയെങ്കിലും അവർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ വിട്ടുകൊടുക്കുക. കാരണം എന്നും എപ്പോഴും ഇങ്ങനെ വരച്ചു വെച്ച് കൊടുത്ത് മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നും അവർ അവരുടേതായ ഒരു ലൈഫിലേക്ക് അവർ പോകണം. പല കാര്യങ്ങളും അവർ ഒറ്റയ്ക്ക് ചെയ്ത് തന്നെ പഠിക്കണം. അത് എന്നെ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് വളർത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അവരെ ചെറിയ കുഞ്ഞിലെ മുതലേ അവരെ ഓരോ കാര്യങ്ങളും തനിച്ച് ചെയ്യാൻ അവരെ ശീലിപ്പിച്ചു തുടങ്ങണം. കാരണം എന്നും എപ്പോഴും നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ ചിലർ ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ അത് എന്നും ഒരാള് നമ്മളെ എന്നും ഇങ്ങനെ കൊണ്ടു നടക്കില്ല. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നൊരു നിമിഷം ഉണ്ടാവും. ആ ഒരു ഇതിൽ നമ്മൾ ഡിപ്പെൻഡ് ആയി പോയി കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ജീവിതം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും തന്നെ ചെയ്ത് ശീലിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ ശീലിപ്പിക്കണം. സാധാരണ മക്കള് അയ്യോ അവർ കുഞ്ഞല്ലേ എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, എല്ലാത്തിനും ഇങ്ങനെ പുറകെ നടക്കും. അവരപ്പോൾ ഒന്നും ചെയ്യാൻ പഠിക്കാതെ വരും. ഇപ്പോൾ ഇവിടെ അശോകൻ്റെയും എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഇതിൽ അച്ഛനും ഇവരെല്ലാവരും ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന, അവർക്കതിനുള്ളൊരു കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കത് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അറിയില്ല, ആരും ഒന്നും അറിഞ്ഞുകൊണ്ടല്ല വരുന്നത്. അവരത് ഓരോന്നും പഠിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. തെറ്റു പറ്റും, അത് പറ്റണം. കാരണം ഒരു തെറ്റിൽ നിന്ന് മാത്രമേ നമുക്കൊരു ശരിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ തെറ്റിൽ നിന്ന് പഠിക്കുന്നതാണ്, പഠിച്ചാണ് നമ്മൾ ആ ഒരു വലിയ ശരിയിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ എന്തായാലും ഇനിയും നമ്മൾ കാണാൻ പോകുന്നത്
അശോകനും അശ്വതിയും എന്താണ് അച്ഛന്റെ ഒരു അവസ്ഥയിൽ വീണ്ടും മണിമംഗലത്തേക്ക് തിരിച്ചു കയറാൻ തീരുമാനിക്കുമോ, അതോ വീണ്ടും അങ്ങനെ തോറ്റുകൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയിൽ അവരുടെ ആ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയോ ഇല്ലെന്നൊക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് നാളെ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. നാളത്തെ എപ്പിസോഡ് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.